ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂപ്രകൃതിയെ കുറിച്ചാണ് പഠിച്ചത്. ഭൂപ്രകൃതിയെ ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളായ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവയെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവ. ഇതിൽ ഈ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവയെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തെയാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തെയാണ്. ഉത്തരമഹാസമതലം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായിട്ടാണ്. ഉത്തരമഹാസമതലം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായിട്ടാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ. ഉത്തരമഹാസമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ. ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ മണ്ണ് നിക്ഷേപമാണ് ഭങ്കർ. ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപമാണ് ഭങ്കർ. ഉത്തരമഹാസമതലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തരമഹാസമതലം. ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലത്തെയാണ്. ഉത്തരമഹാസമതലം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് ഡോബ് എന്നാണ്. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ. ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപമാണ് ഭങ്കർ. ഉത്തരമഹാസമതലത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നാം പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി.
ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ വച്ചാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികൾ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് മാൾവ പീഠഭൂമി, ചോട്ടാനാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ചോട്ടാനാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി എന്നിവ. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. നോട്ട് ചെയ്യാം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ചോട്ടാനാഗ്പൂർ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ചോട്ടാനാഗ്പൂർ. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ നദി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ നദി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ചോട്ടാനാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. ഇവ ഓരോന്നിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. മാൾവ പീഠഭൂമി വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ചോട്ടാനാഗ്പൂർ. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ നദി. നോട്ട് ചെയ്യാം, ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ നദി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്.
പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി. മാൾവ പീഠഭൂമി വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. അടുത്തത് ഛോട്ടാ നാഗ്പൂർ ആൻഡ് ഡെക്കാൻ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. അടുത്ത നോക്കാം. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ഭൂതാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ഭൂതാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണിത്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ഭൂതാൻ കുന്നുകൾ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ഭൂതാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. കർണാടക പീഠഭൂമിയുടെ മറ്റൊരു പേരാണ് മൈസൂർ പീഠഭൂമി. നോട്ട് ചെയ്യാം, കർണാടക പീഠഭൂമിയുടെ മറ്റൊരു പേരാണ് മൈസൂർ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് ധാർവാർ പ്രദേശം. ധാർവാർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് ധാർവാർ പ്രദേശം. ധാർവാർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. ഇനി നമുക്ക് സംശയം ഉണ്ടാവുന്നതാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. നോട്ട് ചെയ്യാം, അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. പറഞ്ഞു നോക്കാം. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ഭൂതാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗമാണ്. കർണാടക പീഠഭൂമിയുടെ മറ്റൊരു പേരാണ് മൈസൂർ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് ധാർവാർ പ്രദേശം. ധാർവാർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക്. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. അടുത്തത് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം. അപ്പൊ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം എന്ന് നമ്മൾ പഠിച്ചു. അതിനൊപ്പം തന്നെ കണക്ട് ചെയ്ത് വെക്കുക, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരേതാണ്? പൂർവഘട്ടമാണ്. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. പൂനെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിന്ദാഗഡ പർവ്വതം. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിന്ദാഗഡ പർവ്വതം. 1690 മീറ്ററാണ് ഇതിന്റെ ഉയരം.
ജിന്ദാഗഡ പർവ്വതത്തിന്റെ ഉയരം 1690 മീറ്ററാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും, നോട്ട് ചെയ്യാം, പൂർവഘട്ടത്തിലെയാണ്, പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിന്ദാഗഡ പർവ്വതം. 1690 മീറ്ററാണ് ജിന്ദാഗഡ പർവ്വതത്തിന്റെ ഉയരം. ജിന്ദാഗഡ പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ജിന്ദാഗഡ പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. മഹേന്ദ്രഗിരി കുന്നുകളുടെ ഉയരം 1654 മീറ്ററാണ്. മഹേന്ദ്രഗിരി കുന്നുകളുടെ ഉയരം 1654 മീറ്ററാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. പറഞ്ഞു നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് പൂർവഘട്ടം. ഡെക്കാനിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയാണ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിന്ദാഗഡ പർവ്വതം. ജിന്ദാഗഡ പർവ്വതത്തിന്റെ ഉയരം 1690 മീറ്ററാണ്. ജിന്ദാഗഡ പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ജിന്ദാഗഡ പർവ്വതമാണെങ്കിൽ പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. മഹേന്ദ്രഗിരി കുന്നുകളുടെ ഉയരം 1654 മീറ്ററാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നല്ലമല, പളനി, പാൽക്കൊണ്ട കുന്നുകൾ പൂർവഘട്ട മലനിരയുടെ ഭാഗമാണ്. നല്ലമല, പളനി, പാൽക്കൊണ്ട കുന്നുകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ പൂർവഘട്ടത്തിന്റെ ഭാഗമാണ്. നല്ലമല, പളനി, പാൽക്കൊണ്ട കുന്നുകൾ ഏത് പർവ്വതനിരയുടെ ഭാഗമാണ്? പൂർവഘട്ട പർവ്വതനിരകളുടെ ഭാഗമാണ് നല്ലമല, പളനി, പാൽക്കൊണ്ട കുന്നുകൾ. അടുത്ത നോക്കാം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. മഹേന്ദ്രഗിരിയും നീലഗിരിയും മാറിപ്പോരുത്. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ എന്ന് നമ്മൾ പഠിച്ചു. അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. നീലഗിരി കുന്നുകളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ. നീലഗിരി കുന്നുകളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. പറഞ്ഞു നോക്കാം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. അപ്പൊ പശ്ചിമഘട്ടവും പൂർവഘട്ടവും മാറിപ്പോരുത്. ആദ്യം നമ്മൾ പറഞ്ഞു, അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം എന്ന്. അപ്പോൾ ഈ പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. നീലഗിരി കുന്നുകളിൽ വസിക്കുന്ന ആദിവാസി വിഭാഗമാണ് തോടർ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബേട്ട. ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അടുത്ത നോക്കാം. നമ്മൾ നേരത്തെ മാൾവ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമികളിൽ മാൾവ പീഠഭൂമി, ചോട്ടാനാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി എന്നൊക്കെ പഠിച്ചു. ഇതിൽ മാൾവ പീഠഭൂമി വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്.
ഇതിലെ ആരവല്ലി എന്താണ് ആരവല്ലിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. നോട്ട് ചെയ്യുക, ആരവല്ലിയെ കുറിച്ചിട്ട് PSC എക്സാമുകളിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പോർഷൻസ് നോട്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യൻ ഭൂമിശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂമുഖത്ത് വെച്ച് തന്നെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനങ്ങളാണ് രത്തംബോർ, സരിസ്ക എന്നിവ. ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനങ്ങളാണ് രത്തംബോർ, സരിസ്ക എന്നിവ. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ജൈനമത തീർത്ഥാടന കേന്ദ്രം നോട്ട് ചെയ്യുക, PYQ ആണ്. ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ജൈനമത തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ജൈനമത തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖറും സ്ഥിതി ചെയ്യുന്നത്, മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നതും രാജസ്ഥാനിൽ തന്നെയാണ്. നോട്ട് ചെയ്യാം, ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖർ സ്ഥിതി ചെയ്യുന്നതും രാജസ്ഥാനിൽ തന്നെയാണ്. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഹാൽഡിഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ഹാൽഡിഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിരയിലാണ്. ഹാൽഡിഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരയിലാണ്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയാണ് ആരവല്ലി. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനങ്ങളാണ് രത്തംബോർ, സരിസ്ക എന്നിവ. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് രാജസ്ഥാനിലെ മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ജൈനമത തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് രാജസ്ഥാനിൽ തന്നെയുള്ള മൗണ്ട് ഗുരുശിഖർ. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അജ്മീർ. ഹാൽഡിഗട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. അടുത്ത് നോക്കാം. തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വതനിര. തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വതനിര. വിന്ധ്യ പർവ്വതനിരയ്ക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിലൂടെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. നോട്ട് ചെയ്യുക, വിന്ധ്യ പർവ്വതനിരയ്ക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് പച്മർഹി. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് പച്മർഹി. പച്മർഹി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് പച്മർഹി. പച്മർഹി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ധൂപ്ഗാർഹ് പർവ്വതനിര. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗാർഹ് പർവ്വതനിര. ധൂപ്ഗാർഹ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്.
അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര. അസർഗഡ് ചുരവും സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ സത്പുരയാണ്. നോട്ട് ചെയ്യാം, അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര. വിന്ധ്യ സത്പുര പർവ്വതനിരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമിയാണ് മൈഖല നിരകൾ. നോട്ട് ചെയ്യുക, വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമിയാണ് മൈഖല നിരകൾ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. തെക്കേ ഇന്ത്യയെയും വടക്കേ ഇന്ത്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ പർവ്വതനിര. വിന്ധ്യ പർവ്വതനിരയ്ക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് പച്മർഹി. പച്മർഹി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗാർഹ് പർവ്വതനിര. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ, നോട്ടിയ സത്പുര പർവ്വതനിരയിലെയാണ് കേട്ടോ, സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂപ്ഗാർഹ് പർവ്വതനിര. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര. അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമിയാണ് മൈഖല നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമിയാണ് മൈഖല നിരകൾ. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്, നോട്ട് ചെയ്ത് പഠിക്കുന്നേ വേണം. നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂപ്രകൃതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഈ ഉത്തര പർവ്വതമേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നിവ ഇപ്പം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത് തീരപ്രദേശങ്ങളും ദ്വീപുകളുമാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.